ഹായ് ഫ്രണ്ട്സ്, ജസ്റ്റ് റിച്ച് നാച്ചുറൽ ടിപ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. സ്കിപ്പ് ചെയ്ത് കണ്ടിന് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, സംശയം ചോദിക്കും, ഞാൻ സംശയത്തിന് റിപ്ലൈ തരുന്നതല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ. അതുപോലെ ഒരു കാര്യം, പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, ഇതേ പ്രോബ്ലത്തിനും ഇതേ അസുഖത്തിന് തന്നെ ഞാൻ വേറെ വീഡിയോ ചെയ്യും കേട്ടോ. ഒരേ അസുഖത്തിന് തന്നെ ഒത്തിരി മരുന്നുകളുണ്ട്. എല്ലാ മരുന്നുകളും നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. പറഞ്ഞു മനസ്സിലായല്ലോ. അതേപോലെ തന്നെ എല്ലാ മരുന്നുകളും എല്ലാവർക്കും ഫലിക്കണമെന്നുമില്ല. ഓക്കെ. അപ്പോൾ ഓരോരുത്തർ സ്കിന്നിൻ്റെ ആ ഒരു ഇതുപോലേക്കും സ്കിന്നിൻ്റെ പ്രത്യേകത പോലേക്കും എല്ലാ മനുഷ്യരും ഒരുപാടല്ലോ. അതുപോലെ തന്നെയാണ് എല്ലാ മെഡിസിൻസും എല്ലാവർക്കും ഫലിക്കണമെന്നില്ല. അപ്പോൾ എന്തായാലും ഇതേ പ്രോബ്ലത്തിന് ഇനിയും വീഡിയോ നമ്മൾ ചെയ്യും കേട്ടോ. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് മുടി പൊഴിച്ചിൽ. മുടി പൊഴിച്ചിൽ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ ഒരു അടിപൊളി നാച്ചുറൽ ഒറ്റമൂലി. ഓക്കെ. ആദ്യമായി തന്നെ എന്നെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും 1000 താങ്ക്സ്. അതേപോലെ എൻ്റെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻസ് കിട്ടുമെന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനും താങ്ക്സ്. ഇനി ടോപ്പിക്കോട്ട് പോവാം. ഓക്കെ. മുടി പൊഴിച്ചിൽ. ഈ മുടി പൊഴിച്ചിൽ ഉണ്ടാകുവാൻ പ്രധാനപ്പെട്ട ഒന്നുണ്ട്, കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളാണ്. ഒന്ന് ഡാൻഡ്രഫ്, ഐ മീൻ താരൻ. രണ്ട് കുളി. നമ്മൾ കുളിക്കുമ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് കാര്യങ്ങൾ. ഏത് സമയത്ത് കുളിക്കണം, എപ്പോഴൊക്കെയാണ് കുളിക്കേണ്ടത്, കുളിക്കുമ്പോൾ ഏതൊക്കെ സ്ഥലങ്ങളിൽ എണ്ണ തേക്കണം, ഇതൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിലും ബോഡി ഹീറ്റ് കൂടി മുടി കൊഴിയും, സ്കിന്ന് കറക്കും. അപ്പോൾ നിങ്ങൾ പേടിക്കണ്ട, ഈ താരൻ പോകുവാനും എപ്പോഴൊക്കെയാണ് കുളിക്കേണ്ടത് എന്നതിനുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് കാണുക, അത് ഉറപ്പായിട്ടും കാണുക, അതേപോലെ തന്നെ ചെയ്യുക. അത് രണ്ടും ശ്രദ്ധിക്കുക. ഓക്കെ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ എന്തൊക്കെ ഫുഡ് കഴിക്കണം. മുടി കൊഴിച്ചിൽ മാറാൻ നിങ്ങൾ ഒരു മരുന്ന് ചെയ്തു. ഓക്കെ, മരുന്ന് ചെയ്തു. ഈ മരുന്ന് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ജസ്റ്റ് നിങ്ങൾ നിങ്ങൾക്കൊരു ഫീവർ വന്നു, അല്ലെങ്കിൽ കോൾഡ് വന്നു, ജലദോഷം, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വാങ്ങി, വീട്ടിൽ വന്നു, ജലദോഷത്തിനുള്ള ഗുളികയെ കഴിച്ചു, ഓടിപ്പോയിട്ട് പച്ചവെള്ളത്തിൽ പോയി കുളിച്ചു, ഫീവർ ഉണ്ട്, അപ്പം എന്ത് സംഭവിക്കും? അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക, മനസ്സിലായോ? നിങ്ങൾ മാക്സിമം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാൻ പോയിന്റ്സ് ഇടയ്ക്കിടയ്ക്ക് പറയും. ചില ആൾക്കാരുണ്ട് എന്ത് പറഞ്ഞത്, 9:03 അതാകുമ്പോഴാണ് ഒറ്റ മൂലിയുള്ളത്, നിങ്ങൾ അതുമാത്രം കാണുക എന്ന്. ബാക്കി പോയിന്റ്സ് ഒന്നും വേണ്ട, അവർക്ക് ഒറ്റ മൂലി മാത്രം മതി. എടുത്ത് താഴെ ചോദിക്കും, ഞാൻ അത് ഒരാഴ്ച ഉപയോഗിച്ചു, എനിക്ക് മാറിയില്ല. ഡോക്ടറെ കണ്ട് ഗുളിക മേടിച്ച് കഴിച്ചിട്ട്, ഫിവറിനെ ഗുളിക കഴിച്ചിട്ട് പച്ചവെള്ളത്തിൽ കുളിച്ച്, അസുഖം മാറുമോ? മാറില്ല. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കുറച്ച് കാര്യം ഞാൻ പറഞ്ഞു. നിങ്ങൾ ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ടത് ഫുഡ്. നിങ്ങൾ മസ്റ്റായിട്ടും കഴിക്കേണ്ട കുറച്ച് ഫുഡ്, അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. ഓക്കെ. ആദ്യമായി ഒരു നാടൻ മുട്ട ഡെയിലി കഴിക്കുക. നാടൻ മുട്ട ഡെയിലി കഴിക്കുക. അതേപോലെ 1 ഗ്ലാസ് പാല് ഡെയിലി കഴിക്കുക. ഓക്കെ. അതേപോലെ ക്യാരറ്റ് ജ്യൂസ്. എന്ത് ജ്യൂസ്? ക്യാരറ്റ് ജ്യൂസ്, അതും ഡെയിലി 1 ഗ്ലാസ് കഴിക്കുക.
ഓക്കേ. അതേപോലെ ചീനിക്കിഴങ്ങ്, ചീനിക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഇവിടെ ചീനിക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പറയും, നിങ്ങളുടെ നാട്ടിൽ ഒരുപക്ഷെ മധുരക്കിഴങ്ങ് എന്ന് പറയുമായിരിക്കാം. മധുരക്കിഴങ്ങ് നിങ്ങൾക്ക് അഥവാ അറിയില്ല, ഞാൻ പറഞ്ഞ ഒരു കാര്യം അറിയില്ല, നിങ്ങൾ അതിൻ്റെ ഫോട്ടോസും കൂടി താഴെ ഞാൻ ലാസ്റ്റ് കാണിക്കും. ഓക്കെ. അപ്പോൾ ഈ മധുരക്കിഴങ്ങ് ധാരാളമായിട്ട് കഴിക്കുക, മനസ്സിലായ? പച്ചക്കെല്ലാം വേവിച്ച് കഴിച്ചോ. ഓക്കെ. അപ്പോൾ ഇത്രയും ഫുഡ് നിങ്ങൾ ഉറപ്പായിട്ടും കഴിച്ചിരിക്കണം. ഡെയിലി ഇല്ലെങ്കിലും ഒന്നാളോ ഒന്നാളോ ഗ്യാപ്പ് ഇട്ടെങ്കിലും ഈ ഫുഡുകൾ കഴിക്കുക, കഴിക്കാൻ ശ്രമിക്കുക. ക്യാരറ്റ് ജ്യൂസൊക്കെ ഇന്നും കുടിക്കുക. ഓക്കെ. അതേപോലെ കഴിക്കേണ്ട മറ്റ് ഒരു ഫുഡെന്ന് പറയുന്നത് കാൽസ്യം. നിങ്ങൾ കാൽസ്യം ചേർന്ന ഫുഡ് മാക്സിമം കഴിക്കുക. നിങ്ങൾ അറിയാമല്ലോ, ഞാൻ ഇപ്പോൾ എല്ലാം പറഞ്ഞപ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല. ലെങ്ത് കൂടിയാലും ചേർ ഞാൻ കേൾക്കണം. അത് കഴിക്കുക. അതേപോലെ മീനെണ്ണ, മീൻ അമ്മയല്ല മീനെണ്ണ, ഒരു പാട്ടുണ്ട് മീനമ്മ മീനമ്മ എന്ന്, അതല്ല മീൻ എണ്ണ. ഓക്കെ. ഈ മീനെണ്ണ നിങ്ങൾക്ക് കടയിൽ മേടിക്കാൻ കിട്ടും, ശുദ്ധമായ മീനെണ്ണ മേടിക്കാൻ കിട്ടും. നല്ലൊരു കടയിൽ പോയിട്ട് ആ മീനെണ്ണ മേടിക്കുക, അത് അര സ്പൂൺ വെച്ച് ഡെയിലി കുടിക്കുക. ഇത്രയും ചെയ്യുമ്പോഴേ നിങ്ങളുടെ മുടി കൊഴിച്ചിലൊക്കെ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ ഇതിപ്പം എന്തുവാ, ഡിസംബറല്ലേ, നവംബർ ഡിസംബർ മാസങ്ങളിൽ മുടി കൊഴിച്ചിലുണ്ടാവും, അത് സ്വാഭാവികമാണ്. ഋതുക്കളുടെ അവർ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. അപ്പോഴങ്ങനെ ഈ മാസങ്ങളിൽ മുടി കൊഴിച്ചിൽ സാധാരണ ഉണ്ടാവും. ഓക്കെ. അങ്ങനെ പേടിക്കൊന്നും വേണ്ട, അതൊക്കെ മാറും. അപ്പോൾ ഇനി ആ ഒറ്റമൂലി എന്താണ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. ഒറ്റമൂലി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം വേണ്ടി ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ആ ഒറ്റമൂലി ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ അതേ അളവിൽ തന്നെ സംഭവം എടുക്കുക, അതേപോലെ തന്നെ ചെയ്യുക. എനിക്ക് 100% ഇത് അടിപൊളി ഒറ്റമൂലിയാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലെന്ന്. ഇത് നിങ്ങൾ കേൾക്കാൻ വഴിയില്ല. പ്രത്യേകിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിനുള്ള മരുന്നുകൾ ആർക്കും കേട്ടുകൊണ്ടിണ്ടാവത്തില്ല. കാരണം അങ്ങനെയാണ്. അതിൻ്റെ എന്താണ് കാരണം ഞാൻ പറഞ്ഞോളാം. കാരണം ഒരുപാട് വർഷങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ച ആചാര്യന്മാർ എഴുതി വെച്ച അതിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്, മനസ്സിലായോ? അപ്പോൾ അത് 100% ഫലിക്കും. അപ്പോൾ ഇനി ആ ഒറ്റമൂലി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. ഇതിനായുള്ള ഒറ്റമൂലി എന്ന് പറയുന്നത് വേറൊന്നുമല്ല, കടുക്ക, താന്നിക്ക, നെല്ലിക്ക, നാരങ്ങ, ഇവ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് താന്നിക്ക, നെല്ലിക്ക, കടുക്ക ഇവ പൊടിക്കുക. പ്രത്യേകം പ്രത്യേകം വേണം പൊടിക്കുക. ഒന്നിച്ച് പൊടിച്ച് കളയല് ഓരോന്നിൻ്റെയും ആ ടൈമിംഗ് വ്യത്യാസമാണ്. ഓക്കെ. അപ്പോൾ അത് ശ്രദ്ധിക്കുക, അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഇവ മൂന്നും നല്ല പൗഡർ പോലെ പൊടിക്കുക, മനസ്സിലായല്ലോ? അങ്ങനെ തന്നെ നല്ലതുപോലെ പൗഡറായിട്ട് പൊടിക്കുക. പൊടിച്ച ശേഷം ഇപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ മൂന്ന് ഐറ്റംസ് വാങ്ങുമ്പോൾ കുറച്ച് കൂടുതൽ വാങ്ങുക, മനസ്സിലായി? കുറച്ച് കൂടുതൽ വാങ്ങുക. ഓക്കെ. ഇത് മൂന്നും പ്രത്യേകം പ്രത്യേകം വേണം പൊടിക്കുക, അത് ഞാൻ പറഞ്ഞല്ലോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ നിന്ന് ഈ മൂന്ന് ഐറ്റംസിൽ നിന്നും അര സ്പൂൺ വീതം എടുക്കുക, അര സ്പൂൺ വീതം എടുക്കുക. എന്നിട്ട് 1.5 ഗ്ലാസ് വെള്ളത്തിൽ ഇവനെ തിളപ്പിക്കുക, 1.5 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കുക, മനസ്സിലായല്ലോ? ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ആവശ്യമില്ല ഇനി. ഓക്കെ. കാരണം സംശയം വരല്ലേ, ഇനി സംശയങ്ങൾക്ക് ഞാൻ റിപ്ലൈ അല്ല. കാരണം കൊച്ചു കുട്ടികൾക്ക് പഠിപ്പിക്കുമ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് പറഞ്ഞിരുന്നത്. ഇതിലൊരു സംശയം വരാനില്ല, മനസ്സിലായ? ഞാൻ റിപ്ലൈ തരില്ല, സംശയം ചോദിച്ചാൽ റിപ്ലൈ തരില്ല. അത് അത്രയ്ക്കും നല്ല രീതിക്കാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. അപ്പം ശ്രദ്ധിക്കുക. അപ്പോൾ തിളപ്പിക്കുക, തലേന്ന് രാത്രിക്ക് ഇതിനെ തിളപ്പിക്കുക. തിളപ്പിച്ച് വാങ്ങി വെക്കുക, അത് അവിടെ കിടന്ന് ഊറട്ടെ. അത് ഊറണം, ഉടനെടുത്ത് തേച്ച് കളയല്. തിളച്ച ഈ മരുന്നിനെ വാങ്ങി വെക്കുക, പിറ്റേന്ന് രാവിലെ ഇതെടുക്കുക. ഇതെടുത്തിട്ട് ഇതിൽ 1 സ്പൂണ് നാരങ്ങാ നീര്. എന്തിന് നീര്?
നാരങ്ങാനീര് അറിയാലോ ലെമൺ നാരങ്ങാനീര് ഒരു സ്പൂണ് മിക്സാക്കുക മിക്സാക്കിയിട്ട് നല്ലതുപോലെ മിക്സാക്കണം എന്നിട്ടിതിനെ തലയിൽ തേക്കുക നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി വേറൊന്നും ചെയ്യണ്ട തലയിൽ തേച്ച് 15 മിനിറ്റിന് ശേഷം നിങ്ങൾ കഴി കുളിക്കുക കുളിക്കുമ്പോൾ സോപ്പ് തേച്ച് കഴുകല്ല് ചെമ്പരത്തിയുടെ താളി ഉപയോഗിച്ച് മാത്രമേ തല കഴുകാവുള്ളൂ പടം മനസ്സിലായോ സോപ്പ് എന്ന സാധനം നിങ്ങൾ തല തേക്കില്ല ചെമ്പരത്തി താളി ഉപയോഗിക്കുക ഓക്കെ മുടി ഒഴിച്ചിൽ പൂർണ്ണമായിട്ട് സ്റ്റോപ്പാകും എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ഞാൻ ഏറെക്കുറെ വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞു നിങ്ങൾ ചോദിക്കേണ്ട ഞാൻ ചെയ്യാത്ത വീഡിയോ മാത്രം ചോദിച്ചാൽ മതി അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ ചെയ്ത വീഡിയോ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരത്തില്ല പിന്നെ ചില ആൾക്കാർക്ക് എൻ്റെ എല്ലാ വീഡിയോ എടുത്ത് കാണാൻ അറിയില്ല അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കാണുക ആ മെത്തേഡ് പഠിക്കുക അതുപോലെ പോയി നോക്കിയാൽ മതിയാവും അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് പോയി നോക്കുക അതേപോലെ മെത്തേഡ് പഠിക്കുക വീഡിയോ മൊത്തം കാണുക ഓക്കെ അതേ അവർ ചില ആൾക്കാർ എൻ്റെ ഫോൺ നമ്പർ ചോദിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഞാൻ ഫോൺ നമ്പർ കൊടുക്കുന്നില്ല എൻ്റെ യൂട്യൂബിൻ്റെ ആ ഒരു ജോയിൻ ബട്ടൺ വഴി ജോയിൻ ചെയ്ത് വരുന്നവർക്ക് മാത്രമാണ് ഫോൺ നമ്പർ കൊടുക്കുന്നത് നിങ്ങൾ അത്രയ്ക്ക് അത്യാവശ്യം മാത്രം നിങ്ങൾ അങ്ങനെ വരിക ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതുക ഓക്കെ ജസ്റ്റ് റിച്ച് നാച്ചുറൽ ടിപ്സിന്റെ പുതിയ എപ്പിസോഡ് വെച്ച് വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ.